ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ചിട്ട് മൊത്തം ഈ ലോക ജനതയിൽ 148 മില്യൺ പ്രമേഹ രോഗികൾ ഇന്ന് ലോക ജനതയിൽ പ്രമേഹ രോഗികളാണ്. മെയിൻലി രണ്ട് ടൈപ്പായിട്ടാണ് പ്രമേഹ രോഗം ഇന്ന് കാണാൻ വരുന്നത്. ടൈപ്പ് 1 പ്രമേഹ രോഗികൾ, ടൈപ്പ് 2 പ്രമേഹ രോഗികൾ. ഇന്നത്തെ ലഹരി, അതിൻ്റെ ഉപയോഗം ഒത്തിരി, പ്രത്യേകിച്ച് സ്മോക്കിംഗ്, ബിയർ, ലിക്കർ, ഇതിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗവും പ്രമേഹ രോഗത്തിൻ്റെ ഒരു മെയിൻ കാരണങ്ങളിൽ ഒന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം, ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനത അനുഭവിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ച്, പ്രമേഹം. അടുത്തൊരു തലമുറ, ഒരു 2-3 തലമുറ കഴിയുമ്പോൾ ഈ ലോക ജനതയിൽ 80% പ്രമേഹ രോഗികൾ ആയി മാറുമോ, അതാകുമോ അടുത്തൊരു 2-3 തലമുറ കഴിയുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന കണക്കെടുപ്പ്. ഇപ്പോൾ ആസ് പെർ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ചിട്ട് മൊത്തം ഈ ലോക ജനതയിൽ 148 മില്യൺ പ്രമേഹ രോഗികൾ ഇന്ന് ലോക ജനതയിൽ പ്രമേഹ രോഗികളാണ്. അപ്പോൾ അടുത്ത് 2025 കണക്കുകൾ പ്രകാരം ഇത് 300 മില്യണായി വളരാൻ പോവുകയാണ്. അപ്പോൾ 148 മില്യണിൽ നിന്നും 300 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ 2025 അത്രയും ആകും എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വേഗത്തിലാണ് ആ രോഗം, ആ രോഗികളുടെ എണ്ണം കൂടുന്നത് എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ, പ്രമേഹം. പ്രമേഹം എന്ന് പറയുന്ന രോഗം എന്താണ് എന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ രക്തത്തിൽ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ക്രമാതീതമായി ഉയരുന്ന ആ അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പ്രമേഹം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രായേണ മേഹം ഇതി പ്രമേഹം, അതായത് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യം വേണ്ട ആൽബുമിൻ, പ്രോട്ടീൻ പോലെയുള്ള വസ്തുക്കൾ മൂത്രത്തിലൂടെ അധികമായി പുറത്തു പോകുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രായേണ മേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി മൂത്രം ഒഴിഞ്ഞു പോവുക, അത് ആ ലക്ഷണം വച്ചിട്ടാണ് പ്രമേഹം എന്നുള്ള വാക്ക് ആ രോഗത്തിന് അങ്ങനെ ഒരു നാമകരണം ചെയ്യപ്പെട്ടത്. ഇനി പ്രമേഹം എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ കാരണങ്ങൾ, കാരണങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയണം. മെയിൻലി രണ്ട് ടൈപ്പായിട്ടാണ് പ്രമേഹ രോഗം ഇന്ന് കാണാൻ വരുന്നത്. ടൈപ്പ് 1 പ്രമേഹ രോഗികൾ, ടൈപ്പ് 2 പ്രമേഹ രോഗികൾ. ടൈപ്പ് 1 പ്രമേഹ രോഗികൾ എന്ന് പറഞ്ഞാൽ ജന്മന നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു ഗ്ലൂക്കോസ്, മധുരമുള്ളൊരു സാധനം, ഗ്ലൂക്കോസ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിൻ്റെ അബ്സോർഷൻ, ഡൈജഷൻ, അസിമുലേഷൻ ഒക്കെ നടത്താൻ ഒരു മേജർ റോൾ അത് വഹിക്കുന്നത് പാൻക്രിയാസിൻ്റെ ഒരു ഭാഗത്തുള്ള ഐലറ്റ്സ് ഓഫ് ലെഗ്രഹാൻസ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ജന്മന തന്നെ ചില ശിശുക്കളിൽ, ചില കുട്ടികളിൽ ഈ ഐലറ്റ്സ് ഓഫ് ലെഗ്രഹാൻസ് അല്ലെങ്കിൽ ഈ പാൻക്രിയാസിൻ്റെ ഈ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം നടത്തേണ്ട ഈ ഭാഗം ജന്മന, അതിൻ്റെ പ്രവർത്തനം ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ആ കോശങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചുതി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അത് വളരെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് സർജിക്കൽ കറക്ഷൻസ് അങ്ങനെയൊക്കെ മോഡേൺ സയൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചികിത്സിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ടൈപ്പ് 1 ഡയബറ്റിസ് രോഗികൾ. രണ്ട്, ടൈപ്പ് 2. ടൈപ്പ് 2 ആണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസ് രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പാരമ്പര്യമായിട്ട് വരുന്ന രോഗം. പക്ഷേ ഒരു കാര്യം അനിഷേധ്യം പറയേണ്ട ഒരു അവസരമാണ്, സമയമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലമുറയ്ക്ക് ഒരു രോഗമുണ്ട്, അടുത്ത തലമുറയ്ക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ്. അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒരു അലേർട്ടാണ്. ഇപ്പോൾ ഒരു തലമുറയ്ക്ക് അസുഖം ഉണ്ട്, അടുത്ത തലമുറ അപ്പോൾ അലേർട്ടാവണം. എനിക്ക് ഈ രോഗത്തിൽ നിന്നും എങ്ങനെ മുക്തി മാറി നിൽക്കാം, മുക്തി നേടാം, മാറി നിൽക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സൈൻ ബോർഡാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു വളരെ ഒരു സ്റ്റീനിയസ് ആയിട്ടുള്ള ഒരു വളരെ ദുർഘടമായിട്ടുള്ള ഒരു NHലൂടെ പോവാണ്. അപ്പോൾ അവിടെ ഒത്തിരി നമ്മുടെ ഒരു മൗണ്ടൻ ട്രക്കിങ്ങിനുള്ള ഒരു റോഡാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ ഒത്തിരി യൂട്ടേൺസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരിടത്ത് എഴുതി വെച്ചേക്കണം ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ, ഡേഞ്ചറസ് കർവ് എന്ന് വെച്ചാൽ. ഡേഞ്ചറസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അവിടെ ചെന്ന് വീണ് എണീറ്റ് പോകണം എന്നൊരു അർത്ഥമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കുറേ അലേർട്ടാവണം, നിങ്ങൾ കോൺഷ്യസ് ആവണം. സോ പാരമ്പര്യമായിട്ട് അത് ഉണ്ട്, എന്നിലേക്ക് വരും എന്നുള്ളത് വളരെ തെറ്റായ ധാരണയാണ്. ചിട്ടയായിട്ടുള്ള ജീവിതചര്യയും
ആഹാരത്തിൻ്റെ ക്രമത്തിലൂടെയും അത് നിയന്ത്രിക്കാം. അപ്പം ഇനി ആഹാരത്തിൻ്റെ ഫുഡ് സ്റ്റൈൽസും ലൈഫ് സ്റ്റൈലും ആണ് പ്രമേഹ രോഗത്തിൻ്റെ മെയിൻ നിദാനം കാരണം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. എന്നാലും ഹൈലൈറ്റ് ചെയ്ത് രണ്ട് മൂന്ന് കാരണങ്ങൾ പറയാം. ഒന്ന്, അധികമായിട്ടുള്ള ആഹാരം. ആഹാരം അധികമാവുക, അധികമായിട്ട് മധുരമുള്ള ആഹാരം, അധികം കൊഴുപ്പുള്ള ആഹാരം, ഇത് ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. അധികം മസാലയുള്ള ആഹാരം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഇറങ്ങി ഈ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും കാണുന്നത് ദർ ആർ എൻ നമ്പർ ഓഫ് ഈ ട്രീസ്. എല്ലാ ദിവസവും പുതിയ പുതിയ സ്റ്റൈൽ ഫുഡുകളുടെ കോട്ടുകളാണ് നിങ്ങൾ ദിവസവും കാണുന്നത്. അപ്പോൾ ഇന്നത് അറേബ്യൻ ഫുഡാണെങ്കിൽ നാളെ അപ്പുറത്ത് ചൈനീസ് ഫുഡ്, നാളെ അപ്പുറത്ത് വേറെ സ്റ്റൈൽ ഫുഡ്. സോ ഈറ്റിംഗ് എന്ന് പറയുന്നത് മനുഷ്യനൊരു ഭയങ്കര ഒരു ഭയങ്കര ക്രേസായി മാറുന്നു. അപ്പോൾ ആവശ്യത്തിനാണോ കഴിക്കുന്നത് അതോ അനാവശ്യത്തിനാണോ കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ആദ്യം വരേണ്ടതാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ ഫാക്ടർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ആഹാരം അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എനർജി ആയിട്ട് മാറാനാണ്. കാര്യം എന്ന് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു, നിങ്ങൾ നടക്കുന്നു, ഓടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലേബർ വർക്ക് ചെയ്യുന്നു, ഇതിനെല്ലാം വേണ്ട എനർജിയാണ്. ഈ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എത്ര ഫുഡാണ് ഒരു ദിവസം എനിക്ക് ആവശ്യമെന്ന് നമുക്ക് സ്വയം ഒരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫുഡ്, അതാണ് ഇതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട, നമ്മളുടെ കയ്യിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ ഇതിൻ്റെ തീരുമാനം. ഇന്നത്തെ ലഹരി, അതിൻ്റെ ഉപയോഗം ഒത്തിരി, പ്രത്യേകിച്ച് സ്മോക്കിംഗ്, ബിയർ, ലിക്കർ, ഇതിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗവും പ്രമേഹ രോഗത്തിൻ്റെ ഒരു മെയിൻ കാരണങ്ങളിൽ ഒന്നാണ്. അടുത്തതായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡൻറി ലൈഫ്. സെഡൻറി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്ത ലൈഫ്. രാവിലെ ഏതെങ്കിലും സൂര്യോദയം കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു നേരം എണീക്കുക, അലസമായിട്ട് ഒരു ജീവിതം തുടങ്ങുക, ഒരു വ്യായാമവും ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ IT സെക്ടറിലുള്ള എല്ലാ ജോലികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ്സും അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടിട്ട് വളരെ സെഡൻറി ആയിട്ടുള്ള ലൈഫ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡിന് ഒരു കുറവുമില്ല. ഇത് കൃത്യമായിട്ട് മീറ്റാണെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പല മയണൈസ് പോലെയുള്ള ഫുഡ് ഒക്കെ പോകുന്നുണ്ട് ഉള്ളിലോട്ട്. പക്ഷേ ഇത് യൂസ്ഡ് അപ്പ് ആവാൻ ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്ത ഒരു സെഡൻറി ലൈഫ്, ഇത് പ്രമേഹത്തിൻ്റെ ഈ രണ്ട് കാരണങ്ങളാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിൽ ഏറ്റവും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പം എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറേണ്ടത്? നമുക്ക് പ്രമേഹം ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് പറഞ്ഞതാണെങ്കിലും ലൈഫ് സ്റ്റൈൽ കൊണ്ട് പറയണേ എങ്ങനെ വരണതാണെങ്കിലും, കൃത്യം നമുക്ക് എത്ര ആഹാരം ഒരു ദിവസം വേണം, അതിന് കൃത്യം ഒരു കണക്ക് നമുക്ക് വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഹാരം നമ്മുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ആ ചെന്ന് കഴിഞ്ഞ അടുത്ത നിമിഷം അത് നമ്മളായി മാറുകയാണ്. സോ വി ആർ വാട്ട് വി ഈറ്റ്, അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, വി ആർ വാട്ട് വി ഈറ്റ്. അപ്പം എങ്ങനെ എൻ്റെ ശരീരം ഉണ്ടാവണം, ഞാൻ എങ്ങനെ ഉണ്ടാവണം എന്ന ആഹാരമാണ് തീരുമാനിക്കുക. അത് വളരെ കോൺഷ്യസ് ആയിട്ട്, വളരെ അവെയറായിട്ട് നമ്മൾ അത് ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു 80% പ്രശ്നങ്ങൾ ഈ പ്രമേഹ സംബന്ധമായിട്ടുള്ള, ലൈഫ് സ്റ്റൈൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരും. രണ്ട്, ഡെഫിനറ്റ്ലി എക്സസൈസ്. വ്യായാമം ഇല്ലാത്തൊരു ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എല്ലാ എൻ്റെ കൺസൾട്ടേഷനും എന്നാൽ രോഗികളോടും എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു ഉപദേശമാണ്, ഒരു അടുത്ത തലമുറയോടും പറയണം, നമ്മുടെ ശരീരത്തിൽ ഒരു അനക്കവും ഇല്ലാത്തൊരു ശരീരം, ഒരു ഫ്ലോയും ഇല്ലാത്ത ബ്ലഡ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. ആവശ്യമില്ലാത്ത എല്ലാ മൈക്രോബ്സും എല്ലാ പ്രശ്നങ്ങളും അതിനകത്തുണ്ടാവും. സോ ഡെഫിനറ്റ്ലി വ്യായാമം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ചിട്ടയായി മാറേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഇനി അടുത്ത്, ഈ ഡയബറ്റീസിൻ്റെ മെയിൻ രോഗത്തിനേക്കാളും അപ്പുറത്തോട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. കാണുമ്പം സിമ്പിൾ, ഉള്ളിൽ ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. പ്രമേഹ പിടകകൾ, കാർബങ്കിൾസ്, ദേഹത്ത് മൊത്തം വ്രണങ്ങൾ പോലെ ഉണ്ടാകുക, അതുപോലെ മൈക്രോബിയൽ ഇൻഫെക്ഷൻസ്. എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡയബറ്റീസ് രോഗിയാണ് ഇൻഫെക്ഷൻ ആണെങ്കിൽ സൂക്ഷിക്കണം? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുതൽ, അപ്പോൾ എല്ലാ മൈക്രോബ്സിനും വന്ന് വളരാനും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും ഒരു നല്ല അന്തരീക്ഷമുള്ള ഒരു ശരീരം, ബ്ലഡ് മാംസത്തിലാണെങ്കിലും എല്ലാത്തിലും പെട്ടെന്ന് അത് വളരാൻ സാഹചര്യമുള്ള ഒരു ശരീരം, ഒരവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാകാം. അപ്പം പ്രമേഹ പിടകകൾ, കാർബങ്കിൾസ്,
അതുപോലെ തന്നെ അത് രക്തക്കുഴലുകളെ ബാധിച്ചിട്ട് കണ്ണിലോട്ടുള്ള രക്തക്കുഴലിനെയാണ് ബാധിക്കുന്നത്, അതിനെയാണ് അത് നശിപ്പിക്കുന്നതെങ്കിൽ നമ്മളതിനെ ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയും. കിഡ്നിയാണ് ബാധിക്കുന്നതെങ്കിൽ അത് ഡയബറ്റിക് നെഫ്രോപ്പതിയാണ്. ഇനി അത് നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നതെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ജീവന് ഹാനി വരെ ആകുന്ന ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്നുണ്ട്. സോ അതിൽ നമ്മൾ അലേർട്ടാണ്. ഈ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം, നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഇവിടെ ഉണ്ടാകുന്ന വെജിറ്റബിൾസ് എല്ലാം അനുയോജ്യമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ചുരയ്ക്ക, പാവയ്ക്ക, പപ്പായ, തണ്ണിമത്തൻ, ഈ ഇങ്ങനത്തെയുള്ള എല്ലാ സാധനങ്ങളും ഇതെല്ലാം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമ്പഴം, ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡയബറ്റീസിനെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യേണ്ടതാണ്. ഈന്തപ്പഴം, ഉണക്ക മുന്തിരിങ്ങ, ഇതൊക്കെ ഒരു ലെവൽ വരെ അതിനെ പ്രൊവോക്ക് ചെയ്യേണ്ടതാണ്. ഇനി പ്രമേഹത്തിൻ്റെ ഔഷധങ്ങൾ ആയുർവേദത്തിൽ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ്. കൃത്യമായ ആഹാരം, കൃത്യമായുള്ള വ്യായാമം പ്ലസ് ആയുർവേദത്തിൻ്റെ മരുന്നുകളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് സുഖമായിട്ട് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ് പ്രമേഹം. മരുന്നുകൾ ഒത്തിരിയുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായ മരുന്നുകളിൽ ഒന്നെന്ന് പറഞ്ഞാൽ മഞ്ഞൾ, അതുപോലെ തന്നെ നെല്ലിക്ക, ഇത് ചേർന്ന ഒത്തിരി കോമ്പിനേഷൻസ് നമ്മൾ പൗഡറായിട്ടും അതായത് ചൂർണങ്ങൾ പൗഡറായിട്ടും കഷായങ്ങളായിട്ടും അരിഷ്ടമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രമേഹ രോഗത്തിന് വളരെ അത്യുത്തമമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബ്രീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാരം, നമ്മളുടേത് എങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യായാമമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഡോക്ടറിനെയും നമ്മളുടെ ഒരു ബിസിനസ് ഹെൽത്തിൻ്റെ ഒരു ബിസിനസ് ഏൽപ്പിക്കാതെ നമ്മളുടെ ആരോഗ്യം നമുക്ക് സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്. സോ താങ്ക് യു ഓൾ.